ഗ്രന്ഥപാരായണം. ഗ്രന്ഥം ശ്രീ സത്യസായി ഭാഗവതം. എഴുതിയിരിക്കുന്നത് ശ്രീ എൻ സോമശേഖരൻ. ഓം നമോ ഭഗവതേ സായീശ്വരായ. ലിംഗോദ്ഭവകര. 1960 മഹാശിവരാത്രി ദിനം. പ്രശാന്തി നിലയം. ജനനിബിഡം. ഒന്നിരിക്കാൻ കൂടി ഇടമില്ലാത്ത വിധം ഭക്തജനങ്ങൾ. ഭഗവാന്റെ വരവും കാത്ത് ബാൽക്കണിയിലേക്ക് നോക്കി ആയിരക്കണക്കിന് മിഴികൾ. ഭഗവാൻ ആഗതനായി. ഇരു കൈകളും ഉയർത്തി ഭക്തസഹസ്രങ്ങളെ അനുഗ്രഹിച്ചു. ജന്മസാഫല്യം നേടിയ നിമിഷങ്ങളായിരുന്നു അവർക്കത്. കുറച്ചു സമയം കഴിഞ്ഞു ചെറിയൊരു അസ്വാസ്ഥ്യം സ്വാമിക്കുള്ളതുപോലെ തോന്നി. പിന്നീട് സ്വാമി താമസിയാതെ മടങ്ങി. ഡോക്ടർ സീതാരാമയ്യ സ്വാമിയെ പരിശോധിച്ചു. 104 ഡിഗ്രി ചൂടുണ്ട്. ശരീരത്തിൽ രൂപം കൊള്ളുന്ന ശിവലിംഗത്തിൻ്റെ ഫലമായിരിക്കും അത്. അനുഭവ സമ്പന്നരായ ഭക്തന്മാർ പറഞ്ഞു. ശിവരാത്രി നാളിൽ ഭഗവാന്റെ ഉദരത്തിൽ ജ്യോതിർലിംഗം രൂപപ്പെടാറുണ്ട്. ഭഗവാൻ വീണ്ടും ദർശനം കൊടുക്കാൻ വന്നു. പിന്നീട് ഭഗവാൻ ഷിർദി സായിനാഥിന്റെ രജത വിഗ്രഹത്തിന് സമീപമെത്തി. കസ്തൂരി മഹാശയൻ വിഗ്രഹത്തിന് സമീപം 1 അടി ഉയരമുള്ള ഒരു കുടവുമായി നിൽക്കുന്നു. ഷിർദി ബാബയ്ക്ക് വിഭൂതി അഭിഷേകം നടത്താനുള്ള പുറപ്പാടാണ്. കസ്തൂരി കുടം വിഗ്രഹത്തിന് മേൽ പിടിച്ചിരിക്കുന്നു. കുടത്തിലെ വിഭൂതി മുഴുവൻ അഭിഷേകം ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ അതിൽ വിഭൂതിയില്ല. അങ്കിയുടെ കൈ തെറുത്ത് കയറ്റി സ്വാമി കുടത്തിനകത്ത് തൃക്കരം കടത്തി. പിന്നീട് മെല്ലെ തൃക്കരം അതിൽ ചുഴറ്റാൻ തുടങ്ങി, തൈര് കടയും പോലെ. അതോടെ ഒഴിഞ്ഞ കുടത്തിൽ നിന്നും വിഭൂതി ഒഴുകാനും ആരംഭിച്ചു. നിമിഷങ്ങൾ മുന്നോട്ട് പോകും തോറും തൃക്കരം ചുഴറ്റുന്നതിൻ്റെ വേഗത വളരെ കൂടുതലായി. കസ്തൂരിക്ക് കുടം പിടിച്ചു നിൽക്കാൻ പോലും ബുദ്ധിമുട്ട്. അദ്ദേഹവും പാത്രത്തിനൊപ്പം ഉലഞ്ഞാടി. അതിവേഗതയിൽ സ്വാമിയുടെ കരം പാത്രത്തിൽ കറങ്ങി. വിഭൂതി വർഷം തന്നെ അവിടെ ഉണ്ടായി. പഞ്ചാക്ഷരീ ജപം കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി. ഇവിടെ മഹാദേവൻ തന്നെ തൻ്റെ പ്രതീകമായി ലിംഗത്തെ അഭിഷേകം ചെയ്യുകയാണ്. ഒടുവിൽ വലിയൊരു ഭസ്മക്കുന്നിൽ ഷിർദി വിഗ്രഹം പൂഴ്ത്തിവെച്ചതുപോലെയായി. ആ ദിവ്യരംഗം നേരിട്ട് കണ്ടവർ എത്ര സുഹൃതികൾ! അവരുടെ ജീവിതം ധന്യധന്യം. ശിവരാത്രി ദിനങ്ങളിൽ ഭഗവാൻ ബാബയിൽ നിന്നും ലിംഗം ഉത്ഭവിക്കാറുണ്ട്. സഹസ്രക്കണക്കിന് ഭക്തന്മാർ ഇതിന് ദൃക്സാക്ഷികളാണ്. ഭൗതികതയിൽ കണ്ണുമഞ്ഞളിച്ച് ബുദ്ധിമാന്യം സംഭവിച്ച ലോകരോട് ചോദിക്കട്ടെ, വെറും 4 കുടം ഭസ്മം കാണാനാണോ ഇത്രയധികം ഭക്തന്മാർ തടിച്ചുകൂടുന്നത്? അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വായിൽ നിന്നും വരുന്ന ഒരു കഷ്ണം ശില കാണാനോ? വിദൂരദേശത്തു നിന്ന് പോലും യാത്രാക്ലേശം സഹിച്ച്, ഊണും ഉറക്കവും കളഞ്ഞ് നിറഞ്ഞ അസൗകര്യങ്ങളും സഹിച്ച് 50,000 പേർ ഉറ്റുനോക്കിയിരിക്കുന്നത്? ഇവരൊക്കെ മണ്ടന്മാരോ? ഈ മഹാവൈഭവത്തെ അറിയാൻ ശ്രമിക്കൂ. കുയുക്തികൾ ഉന്നയിച്ച് സ്വന്തം വിവരക്കേട് പ്രദർശിപ്പിക്കാതിരിക്കൂ. എന്താണ് ലിംഗം? ലിംഗം എന്ന സംസ്കൃത പദത്തിന് അടയാളം എന്ന് സാമാന്യമായ അർത്ഥം. പക്ഷെ അഗാധമായ അർത്ഥതലങ്ങൾ ആ ചെറുവാക്കിലുണ്ട്. യാതൊന്നിൽ സർവ്വതും ലയിക്കുന്നുവോ അത് ലിംഗം എന്ന് സ്കന്ദപുരാണം. സകല ഭൂതങ്ങളും യാതൊന്നിൽ ലയിക്കുകയും പിന്നീട് അതിൽ നിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നുവോ ആ പരമാകാശമാണ് ലിംഗം. അതുതന്നെയാണ് നിരാകാരനായ നിഷ്കളങ്കനായ പരമശിവൻ എന്ന് സൂത്രസംഹിത പറയുന്നു. യോഗികൾ യാതൊരു ഭാവത്തിൽ ചിന്തിക്കപ്പെടുന്നുവോ അത് ലിംഗം. ഇങ്ങനെ പോകുന്നു ലിംഗം എന്നതിൻ്റെ വിശദീകരണം. രൂപ നാമരഹിതമായ പരമ്പൊരുളിനെ ഏറ്റവും മൂർത്തമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഉപാധിയാണ് ലിംഗം. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബ്രഹ്മൈക്യമാണ് ലിംഗം സൂചിപ്പിക്കുന്നത്. ശിവരാത്രി ദിനങ്ങളിൽ ഭഗവാൻ ബാബ തന്നുള്ളിൽ രൂപം കൊള്ളുന്ന ലിംഗത്തെ വായിലൂടെ പുറത്തെടുക്കാറുണ്ട്. ശിവരാത്രിയിലല്ലാതെയും ഇത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഭക്തജനങ്ങൾ കണ്ടിട്ടുള്ളത് ശിവരാത്രിയിലാണ്. ലിംഗോത്ഭവം തൻ്റെ ദിവ്യതയുടെ പ്രത്യക്ഷ തെളിവാണെന്ന് ഭഗവാൻ ഭക്തരെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ശിവരാത്രി ദിനം രാത്രി 8 മണി കഴിഞ്ഞു. അഖണ്ഡ ഭജന അതിഗംഭീരമായി തുടരുന്നു. ഭക്തജനങ്ങൾ നാമാനന്ദത്തിൽ ലയിച്ചിരിക്കുന്നു. ആ സമയം ഭഗവാൻ എഴുന്നള്ളി. ഭഗവാൻ കുറച്ചു നേരം സംസാരിച്ചു. സംസാരത്തിനിടയിൽ ശബ്ദം ഇടറി. അവിടുന്ന് വീണ്ടും സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഞരങ്ങളും മൂളലും മാത്രമേ കേൾക്കാനായുള്ളൂ. സ്വാമി ഇരുന്നു. ഭജന വീണ്ടും ആരംഭിച്ചു. സമീപമുണ്ടായിരുന്നവർ കൊടുത്ത ജലം സ്വാമി കുടിച്ചു. പലതവണ ഭഗവാൻ വെള്ളം കുടിച്ചു. തിരുമുഖം വേദനയാൽ തുടിക്കുന്നത് പോലെ ഭക്തജനങ്ങൾക്ക് തോന്നി. സ്വാമി തലയിൽ തടവി. ചിലപ്പോൾ മുടിയിൽ ബലമായി പിടിച്ചു വലിച്ചു. ഭജന ഉച്ചത്തിലായി. ഭക്തന്മാർ ചിലർ വളരെ അസ്വസ്ഥരായി. ഭഗവാന്റെ നൊമ്പരം തങ്ങളും അനുഭവിക്കുന്നത് പോലെ ചിലർക്ക് തോന്നി. ചിലരാകട്ടെ ഒരു ദിവ്യമായ ദർശനത്തിനുള്ള ആകാംക്ഷയിലായിരുന്നു. 20 നിമിഷങ്ങൾ കൊഴിഞ്ഞു വീണു. ഭഗവാൻ മെല്ലെ നിവർന്നിരുന്നു. എഴുന്നേൽക്കാനും ശ്രമിച്ചു. അതോടൊപ്പം മെല്ലെ വായി തുറന്നു. ആ നിമിഷം തന്നെ എന്തോ പിടിക്കാമെന്ന വിധം ഇരു തൃക്കരങ്ങളും മുഖത്തിനു മുന്നിൽ നീട്ടി. ഒരു ദിവ്യ പ്രകാശം വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പോലെ ഞൊടിയിടയിൽ അത് പുറത്തു വന്നു. ഭഗവാന്റെ തൃക്കരങ്ങളിൽ അത് വീണു. ഒരു സ്ഫടിക ലിംഗം. സ്വാമി അത് ചൂണ്ടുവിരലിനും പെരുവിരലിനും ഇടയിൽ പിടിച്ച് ഭക്തജനങ്ങളെ കാണിച്ചു.
അതിദിവ്യവും സുന്ദരവുമായ സ്ഫടികലിംഗം. ഭഗവാന്റെ മുഖം പ്രസന്നമായി. ലിംഗപ്രസവത്തിന് ശേഷമുള്ള ആനന്ദം തിരുമുഖത്ത് തുളുമ്പി. സ്വാമി ഒരു ടോർച്ചിനു മുകളിൽ സ്ഫടികലിംഗം വെച്ച് ടോർച്ച് തെളിയിച്ചു. സുന്ദരമായ പച്ച നിറം പ്രസരിക്കുന്ന പ്രകാശം ലിംഗത്തിലൂടെ കാണപ്പെട്ടു. എല്ലാവരും ആ ദിവ്യലിംഗം കണ്ട് ആനന്ദവാന്മാരായി. പിന്നീട് ആ ലിംഗം എല്ലാവർക്കും കാണത്തക്ക വിധം വെച്ചതിന് ശേഷം സ്വാമി മടങ്ങി. എത്രയോ ശിവരാത്രികളിൽ ഭഗവാൻ ഇത്തരം അസുലഭ ദർശനം നൽകി നമ്മെ അനുഗ്രഹിച്ചു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കണ്ട് ആശ്വസിക്കുകയല്ലേ ഇനി നമുക്ക് കഴിയൂ? മാനവ ചരിത്രത്തിൽ ഇത്രയും ഭാഗ്യം നിറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ലെന്ന സായി അരുൾമൊഴി കൂടി ഓർക്കുക. ലിംഗോത്ഭവം ദർശിക്കാൻ കഴിയുന്നത് മഹാസുകൃതമാണ്. ഈ ദർശനം കിട്ടിയവർക്ക് പുനർജന്മമില്ല. ഒരിക്കൽ സ്വാമി ഇങ്ങനെ അരുളി. അടുത്ത അധ്യായം. ഓം നമോ ഭഗവതേ സായീശ്വരായ. ക്രിസ്തുവിനെ ക്രൂശിച്ച മരക്കുരിശ്. മെക്സിക്കോയിലെ ജോൺ ഹിസ്ലോപ്പ്. 16 വയസ്സിലെ ഹിസ്ലോപ്പ് ആധ്യാത്മിക അന്വേഷണത്തിൽ തൽപരൻ. സത്യാന്വേഷണത്തിൽ മുഴുകിയ ആത്മാർത്ഥ സാധകൻ. ഡോക്ടർ ആനി ബസൻ, ജിദ്ദു കൃഷ്ണമൂർത്തി, പരമഹംസ യോഗാനന്ദ, മഹർഷി മഹേഷ് യോഗി, സ്വാമി ശിവാനന്ദ, ബൗദ്ധ സമ്പ്രദായമായ വിപാസനയിലെ വിദഗ്ധർ എന്നിവരുമായി അദ്ദേഹം ബന്ധപ്പെട്ടു. അവരുടെ നിർദ്ദേശാനുസരണം ആധ്യാത്മിക അന്വേഷണത്തിൽ വർഷങ്ങളോളം മുന്നോട്ടു പോയി. 1968 ഹിസ്ലോപ്പ് ശ്രീ സത്യസായി ബാബയെക്കുറിച്ച് കേട്ടു. അദ്ദേഹം പുട്ടപർത്തിയിലെത്തി ദർശനം നേടി. പ്രഥമ ദർശനത്തിൽ തന്നെ ഹിസ്ലോപ്പ് തിരിച്ചറിഞ്ഞു, സമസ്ത ആധ്യാത്മിക അവബോധത്തിൻ്റെയും മൂലം ഇത് തന്നെ. ഈശ്വരൻ സ്വയം തൻ്റെ ഹൃദയത്തിൽ പ്രേമമായി പ്രവേശിച്ചുവെന്നും ആ സ്ഥായിയായ പ്രേമം സത്യസായി ബാബയെന്നും ഹിസ്ലോപ്പ് അനുഭവിച്ചു. ആ ഉന്നതമായ അനുഭൂതിയുടെ ഫലമായി അദ്ദേഹത്തിന് ഈ പ്രപഞ്ചം മുഴുവനും പ്രേമാവൃതമാണെന്ന ഉൾക്കാഴ്ചയും ഉണ്ടായി. 1973 ശിവരാത്രി ബാബ ഹിസ്ലോപ്പിനെയും മറ്റു പലരെയും മൈസൂർ ജില്ലയിലെ ബിന്ദിപൂർ വനത്തിൽ കൊണ്ടുപോയി. സായാഹ്നത്തിൽ വനവാസികളുടെ സഹായത്തോടെ അവർ വനത്തിലൂടെ ഏറെ ദൂരം നടന്നു. ഒരു കാട്ടാറിൻ്റെ മണൽത്തിട്ടയിൽ അവരെത്തി. വിശ്രമിക്കാനായി മണൽത്തിട്ടയിലിരുന്നു. സ്വാമി 2 പുൽനാമ്പുകൾ പൊട്ടിച്ചെടുത്ത് തൃക്കൈയിൽ ഒന്നിനു കുറുകെ മറ്റൊന്നു വെച്ചു. ഹിസ്ലോപ്പിനോട് അത് എന്തെന്നു ചോദിച്ചു. ഹിസ്ലോപ്പ് അത് കുരിശാണെന്ന് പറഞ്ഞു. സ്വാമി മറ്റേ കരം കൊണ്ട് അത് മൂടിപ്പിടിച്ചു. പിന്നീട് മൃദുവായി 3 അതിലൂതി. കൈ തുറന്നപ്പോൾ തൃക്കൈയിൽ ക്രൂശിത രൂപം. അത് ഹിസ്ലോപ്പിന് നൽകിക്കൊണ്ട് അവിടുന്ന് അരുളി, ക്രൂശിത വേളയിൽ തികച്ചും ഇങ്ങനെ തന്നെയായിരുന്നു യേശു കാണപ്പെട്ടത്. ചിത്രകാരന്മാരും എഴുത്തുകാരും സങ്കല്പിച്ചതുപോലെയോ വിവരിച്ചതുപോലെയോ ആയിരുന്നേയില്ല ക്രിസ്തു. 8 അദ്ദേഹം ആഹാരം കഴിച്ചിരുന്നില്ല. ഉദരം ശൂന്യമായിരുന്നു. ഉദരം അകത്തോട്ട് വലിഞ്ഞിരുന്നതിനാൽ വാരിയെല്ലുകൾ സ്പഷ്ടവും ശ്രദ്ധിക്കപ്പെടും വിധവുമായിരുന്നു. സ്തബ്ധനായി ഹിസ്ലോപ്പ് അതിൽ ഉറ്റുനോക്കിയിരുന്നു. ബാബ തുടർന്നു, ഈ കുരിശ് ഞാൻ സൃഷ്ടിച്ചത് ക്രിസ്തു കുരിശിലേറ്റപ്പെട്ട അതേ കുരിശിൻ്റെ മരത്തിൽ നിന്ന് തന്നെയാണ്. 2000 പഴക്കമുള്ള അത് കണ്ടെത്താൻ എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. ആ കുരിശിൻ്റെ ഓരോ തുണ്ടും ശിഥിലമായി പഞ്ചഭൂതങ്ങളിൽ ലയിച്ചു പോയിരുന്നു. എനിക്കതിനാൽ ആ മൂലകങ്ങളെ ശേഖരിക്കേണ്ടി വന്നു. ഇതിനാവശ്യമുള്ളവ ശേഖരിച്ച് കുരിശ് സൃഷ്ടിച്ചു. ഈ കുരിശിൽ കാണുന്ന ക്രിസ്തുവിൻ്റെ രൂപം അദ്ദേഹത്തിൻ്റെ മരണവേളയിൽ ഉള്ള അതേ രൂപമാണ്. ഇത്രയും അരുളി ഭഗവാൻ ആ കുരിശ് അദ്ദേഹത്തിന് സമ്മാനിച്ചു. കുറച്ചാഴ്ചകൾ കഴിഞ്ഞ് ഹിസ്ലോപ്പും ഭാര്യയും മെക്സിക്കോയിലേക്ക് തിരിച്ചുപോയി. കുരിശിലെ ക്രിസ്തു രൂപം വളരെയേറെ ചെറുതായതിനാൽ ക്രിസ്തുവിൻ്റെ മുഖഭാഗം വ്യക്തമായിരുന്നില്ല. ഹിസ്ലോപ്പിൻ്റെ സുഹൃത്തുക്കളിലൊരാൾ ആ കുരിശിൻ്റെ നിരവധി കളർ ചിത്രങ്ങൾ എടുത്തു. അതിനുശേഷം ഓരോ ഭാഗം വലുതാക്കി വലിയ ചിത്രങ്ങൾ അതിൽ നിന്നെടുത്തു. പൂർത്തിയായ ചിത്രം അസാധാരണമാംവിധം ഹൃദയസ്പർശിയും കരുണയും പ്രേമവും ഉണർത്തുന്നവയുമായിരുന്നു. ക്രിസ്തുവിൻ്റെ വേദനാജനകമായ മുഖം വ്യക്തമായി കണ്ടു. ആ രൂപത്തിലെ സങ്കീർണവും സൂക്ഷ്മവുമായ കൊത്തുപണികൾ കണ്ട് അവർ അത്ഭുതപ്പെട്ടു. അപ്പോൾ വരെ മെക്സിക്കൻ തീരത്ത് ആകാശം സ്വച്ഛ സുന്ദരമായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ ആകാശം കറുത്തിരുണ്ടു. ഭീകരമായ ഇടിമിന്നലുണ്ടായി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ജനൽപ്പാളികൾ അടിച്ചു തകർക്കുമ്പോൾ കനത്ത കാറ്റ് വീശി. കർട്ടനുകൾ പറന്നു പൊങ്ങി. പെട്ടെന്നുണ്ടായ ഈ കാലാവസ്ഥാ മാറ്റം കണ്ട് ശ്രീമതി ഹിസ്ലോപ്പ് ഓർമ്മിച്ചു, ഇപ്പോൾ 5 ഇന്ന് വെള്ളിയാഴ്ച. ഇതേ സമയം തന്നെയായിരുന്നു ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ദേഹത്യാഗം. നാം ഇപ്പോൾ കാണുന്നതെല്ലാം ബൈബിളിൽ വിശദീകരിച്ചിട്ടുള്ളത് തന്നെയാണ്. അവർ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും പ്രസക്ത ഭാഗം വായിച്ചു. ക്രിസ്തു കുരിശിൽ മരണമടയും നിമിഷം കൊടുങ്കാറ്റ് വീശി. ഇടിയും മിന്നലും ആകാശം നിറഞ്ഞു. ദേവാലയങ്ങളിലെ തൂങ്ങലുകൾ പറന്നുപോയി. ഹിസ്ലോപ്പിൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ തങ്ങളുടെ ഭാവനയ്ക്കതീതമായ ഈ അത്ഭുത പ്രതിഭാസം കണ്ട് ആഹ്ലാദത്തിലായി. പിറ്റേ ദിവസം ദി സാൻ ഡിജിയോ ട്രൈബ്യൂൺ പത്രത്തിൽ വാർത്ത ഉണ്ടായിരുന്നു. പൊടുന്നനെ കനത്ത കാറ്റുണ്ടായ കാര്യം. ഭഗവാൻ സൃഷ്ടിച്ചു കൊടുത്ത കുരിശും
2000 വർഷം മുമ്പ് സംഭവിച്ച അന്തരീക്ഷ സ്വഭാവം വീണ്ടും ആവർത്തിച്ചതും തമ്മിൽ ബന്ധമുണ്ടാകുമെന്ന ഹിസ്ലോപ്പിനും സുഹൃത്തുക്കൾക്കും ഉറപ്പായി. ഡോക്ടർ ഫാനി ബെൻഡ ഈ സംഭവം സ്വാമിയെ അറിയിച്ചു. ഹിസ്ലോപ്പും കൂട്ടരും എത്തിച്ചേർന്ന നിഗമനം ശരിയെന്ന് ഭഗവാൻ ഉറപ്പ് നൽകി. വത്തിക്കാനിൽ നിന്നൊരു പുരോഹിതൻ സായി സന്നിധിയിൽ. സ്മൃതിയിൽ ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു. ഈ ലോകത്ത് ആരെങ്കിലും ആത്മാർത്ഥമായി ഈശ്വരനെ തേടിയാൽ അവർക്കതിൻ്റെ പൂർണ്ണമായ ഉത്തരം ഭാരതത്തിൽ നിന്ന് ലഭിക്കും. ഭാരതത്തിനെ അത് കഴിയൂ, കാരണം ഇത് തപോഭൂമിയാണ്. ഈ പ്രസ്താവനയ്ക്ക് ഉത്തമ ഉദാഹരണമാണ് ഡോൺ മെരിയോ മസോലിനി എന്ന ഇറ്റലിക്കാരനായ കത്തോലിക്ക പുരോഹിതൻ. അദ്ദേഹം ആദ്യം വത്തിക്കാനിൽ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്നു, പിന്നീട് സഭയിലെ പുരോഹിതനായി. കത്തോലിക്ക സഭയുടെ അച്ചടക്കമുള്ള ദൈവശാസ്ത്ര വിദ്യാർത്ഥിയായി അദ്ദേഹം തുടർന്നു. പഠനം അദ്ദേഹത്തിൻ്റെ ചിന്തകളെ വളരെയധികം ഉയർത്തി. സഭയെ മാതൃതുല്യം അദ്ദേഹം സ്നേഹിച്ചു. കാലം കുറെ കഴിഞ്ഞു. പക്ഷെ എവിടേക്കോ തൻ്റെ പഠനവും സഭയുടെ പ്രായോഗിക സമീപനവും പൊരുത്തപ്പെടുന്നില്ല എന്ന് മരിയോയ്ക്ക് തോന്നി. ഈശ്വര ദർശനത്തിനായി അദ്ദേഹത്തിൽ ദാഹമുണർന്നു. മരിയോ വളരെയേറെ വ്യാകുലപ്പെട്ടു. പലരോടും അതിനുള്ള വഴി തിരക്കി. പക്ഷെ കൃത്യമായ ഉത്തരങ്ങൾ എവിടെ നിന്നും കിട്ടിയില്ല. ഇതിനിടയിൽ ശാരീരിക ക്ലേശങ്ങൾ അലട്ടാനും തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആത്മീയ താൽപ്പര്യം കണ്ട് ഭാവിയിൽ സഭയുടെ ഉന്നത സ്ഥാനങ്ങളിൽ മരിയോ എത്തുമെന്ന് പോലും പലരും പ്രവചിച്ചു. ഒരിക്കൽ സഭയിലെ മുതിർന്ന ഒരു വൈദികൻ ഉപദേശിച്ചു, നിന്റെ ആഗ്രഹം നല്ലത്, ഈശ്വര അന്വേഷണമാണ് പ്രധാനമെങ്കിൽ 35 വയസ്സിന് മുമ്പേ നീ അത് നേടണം. പിന്നീട് അങ്ങോട്ട് യാത്ര അത്ര സുഖകരമായിരിക്കുകയില്ല. സഭയിലെ പുരോഹിത വൃത്തി മതിയെങ്കിൽ ഇങ്ങനെയൊക്കെ പോയാലും മതി. ഈ മുന്നറിയിപ്പ് മരിയോയെ വളരെ ചിന്തിപ്പിച്ചു, സ്വാധീനിച്ചു. അതോടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ ആഴത്തിൽ പഠിക്കാൻ തുടങ്ങി. പഠനത്തിൽ യോഗസൂത്രം, ഉപനിഷത്തുക്കൾ, ഒരു യോഗിയുടെ ആത്മകഥ തുടങ്ങിയവയും ഉൾപ്പെട്ടു. അതോടുകൂടി ഈശ്വര സങ്കല്പത്തെക്കുറിച്ചുള്ള മുൻവിധികൾ മാറി. ഈശ്വരൻ ഒരു മതത്തിൻ്റെയും കെട്ടുകളിൽ ബന്ധിതനല്ല എന്നും വ്യക്തമായി. സഭയുടേതല്ല ദൈവം, ദൈവത്തിൻ്റേതാണ് സഭ എന്ന് ബോധ്യപ്പെട്ടു. ഈ സമയത്താണ് സത്യസായിബാബയെക്കുറിച്ച് ഹോവാർഡ് മർഫറ്റ് എഴുതിയ ഗ്രന്ഥം വായിക്കാനിടയായത്. ആ പുസ്തകം ശക്തമായ ചിന്തകൾ പുരോഹിതനിൽ ഉണർത്തി. കാരണം അന്ത്യകാലത്ത് വ്യാജ പ്രവാചകനും കള്ളക്രിസ്തുവും വരും, അടയാളങ്ങൾ കാണിക്കുമെന്നൊക്കെ ബൈബിളിലുണ്ടല്ലോ. പക്ഷേ ബാബയെക്കുറിച്ചുള്ള വിവരണങ്ങൾ അങ്ങനെ നിഷേധിക്കാനും മനസ്സ് അനുവദിക്കുന്നില്ല, പൂർണ്ണമായി സ്വീകരിക്കാനും പറ്റുന്നില്ല. മരിയോ ആശയക്കുഴപ്പത്തിലായി. എന്തായാലും അദ്ദേഹം ഭാരതത്തിലേക്ക് യാത്രയായി. ഭാരതത്തിൽ അദ്ദേഹം പലരെയും കണ്ടു, സംസാരിച്ചു. ഒരു കാര്യം ആ യുവ വൈദികന് മനസ്സിലായി. സത്യസായിബാബയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നവർ വലിയ ഉത്സാഹത്തിലാണ്. ബാബയെക്കുറിച്ച് എത്ര കേട്ടാലും കേൾക്കുന്നവന് മടുപ്പും വരുന്നില്ല. സായിബാബയെ കാണാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ പഴയ ഒരു ഫിയറ്റ് കാറിൽ പർത്തിയിലേക്ക് യാത്രയായി. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ, ആന്ധ്രയിലെ കഠിന ചൂട്. ആ യുവ വൈദികൻ വല്ലാതെ ഉലഞ്ഞു. തനിക്ക് അബദ്ധം പറ്റിയല്ലോ എന്ന് വരെ ചിന്തിച്ചു. ഇതുതന്നെയായിരിക്കും നരകം എന്ന് തോന്നി. ഇംഗ്ലീഷ് പരിജ്ഞാനം കുറവായതുകൊണ്ട് ആശയവിനിമയവും ബുദ്ധിമുട്ട്. ആത്മാർത്ഥമായി മരിയോ പ്രാർത്ഥിച്ചു, ദൈവമേ നീ വന്ന് ഹെലികോപ്റ്ററിൽ എന്നെ തട്ടിയെടുത്തു കൊണ്ടുപോയി എൻ്റെ നാട്ടിലിടണേ. ഒടുവിൽ അദ്ദേഹം പർത്തിയിലെത്തി ദർശനത്തിനിരുന്നു. ഭഗവാൻ ഒഴുകി വരുന്നത് മരിയോ കണ്ടു. എന്തൊക്കെയോ വിവരിക്കാനാവാത്ത ഭാവങ്ങൾ തൻ്റെ ഹൃദയത്തിലൂടെ കടന്നുപോകുന്നത് അദ്ദേഹം അനുഭവിച്ചു. അതിയായ സന്തോഷം തോന്നി. സ്വാമി അടുത്തു വന്നു. പരിചയക്കാരൻ നോക്കുന്നത് പോലെ മരിയോയെ നോക്കി. ശരീരം കോൾമയിർ കൊണ്ടു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയത് അറിഞ്ഞില്ല. ഒരിക്കൽ ഒരു ഇറ്റാലിയൻ സംഘം പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ, സ്വാമി ഞങ്ങളെ അഭിമുഖത്തിന് വിളിച്ചാൽ താങ്കൾക്കും കൂടെ പോരാമല്ലോ. ഏതായാലും അത്തരമൊരു ദിനം വന്നെത്തി. ഭഗവാൻ അവരെ അഭിമുഖത്തിന് വിളിച്ചു. അഭിമുഖമുറിയിൽ വിളിക്കപ്പെട്ടവർ ഇരുന്നു. സ്വാമി യുവ വൈദികനോട് ചോദിച്ചു, താങ്കൾക്ക് സുഖമാണോ? അതെ, സുഖം തന്നെ, മരിയോ മറുപടി പറഞ്ഞു. വീണ്ടും സ്വാമി ചോദിച്ചു, സുഖമാണെന്ന് ഉറപ്പാണോ? അത് കേട്ട് മരിയോ വല്ലാതെയായി. തന്നെ അലട്ടുന്ന ശരീരക്ലേശമായിരിക്കും സ്വാമി ഉദ്ദേശിച്ചതെന്ന് വ്യക്തമായി. മരിയോ സത്യം തുറന്നു പറഞ്ഞു. ഭഗവാൻ അരുളി, വിഷമിക്കേണ്ട, പരിഭ്രമിക്കുകയും വേണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. വരും കാലത്തെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. പിന്നീട് കൂടെയുള്ളവർക്ക് സ്വാമി പലതും സൃഷ്ടിച്ചു കൊടുത്തു. അതെല്ലാം കണ്ട് വിസ്മയത്തോടെ ഇരുന്നു മരിയോ. അതിനുശേഷം കുറച്ചുപേരെ തൊട്ടടുത്ത മുറിയിലേക്ക് സ്വാമി കൊണ്ടുപോയി. അവിടെ വേർതിരിച്ചിരുന്നത് നേർത്ത ഒരു തിരശ്ശീല കൊണ്ട്. പക്ഷെ അവിടെ സംസാരിക്കുന്നതൊന്നും പുറത്തു കേൾക്കാൻ പറ്റുന്നില്ല. ആ തിരശ്ശീല എന്തോ ഉരുക്കുമറയോ എന്നുപോലും പുരോഹിതന് തോന്നിപ്പോയി. ഈശ്വര സങ്കല്പത്താൽ തിരശ്ശീലയ്ക്ക് പോലും ഉരുക്കുമറയാകാനും സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞു. ഒരിക്കൽ ഭഗവാനോട് ഇറ്റാലിയൻ സംഘത്തിലുള്ള ഒരാൾ പറഞ്ഞു, സ്വാമി ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പുരോഹിതനുണ്ട്. ഭഗവാൻ പുഞ്ചിരിയോടെ അരുളി, എനിക്കറിയാം. ഭഗവാൻ പുരോഹിതനെ നോക്കി ചിരിച്ചു. പിന്നീട് മെല്ലെ ചോദിച്ചു, നിങ്ങളുടെ ഭാര്യ എങ്ങനെ? അത് കേട്ട് മരിയോ വല്ലാതെയായി. എന്താണ് സ്വാമി ഉദ്ദേശിക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പോൾ സംഘത്തിലെ ഒരു പെൺകുട്ടി പറഞ്ഞു,
ബാബ, പുരോഹിതന്മാർ വിവാഹം കഴിക്കാറില്ല. സ്വാമി പുഞ്ചിരിയോടെ തലയാട്ടി. പിന്നെ മരിയോടായി പറഞ്ഞു, ഇല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കണം. പിന്നീട് സ്വാമി ചോദിച്ചു, എന്താ പേര്? മരിയോ. അദ്ദേഹം മറുപടി പറഞ്ഞു, ഏത് സഭയാണ്? സ്വാമി തിരക്കി, കത്തോലിക്ക സഭ. നന്ന്, സൗമ്യമായി പെരുമാറൂ. യേശുവും ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ അരുളി. ഇൻ്റർവ്യൂ കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങി. തന്നെക്കുറിച്ചെല്ലാം ഭഗവാന് അറിയാമെന്ന് മരിയോയ്ക്ക് വ്യക്തമായി. പക്ഷേ വല്ലാത്തൊരു പ്രശ്നം അദ്ദേഹത്തെ അലട്ടി. എന്താണ് ഭാര്യ എന്നതുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിച്ചത്? താൻ വിവാഹം കഴിച്ചിട്ടില്ല, പിന്നെ എന്തുകൊണ്ട് ഭാര്യ എന്ന് സൂചിപ്പിച്ചു? ഉള്ള് കാളിപ്പോയി. തൻ്റെ ജീവിതത്തിൽ ഒരു വീഴ്ചയും ഇതേവരെ ഉണ്ടായിട്ടില്ല. ഭാവിയെ സൂചിപ്പിക്കുകയാണോ ഭഗവാൻ? ചിന്തകൾ കാട് കയറാൻ തുടങ്ങി. കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു, അങ്ങേക്ക് സ്വാമിയുടെ വാക്കിനർത്ഥം മനസ്സിലായില്ലേ? ക്രിസ്തീയ മതപ്രകാരം യേശുവിൻ്റെ മണവാട്ടികളാണ് ഭക്തന്മാർ. ആ അർത്ഥത്തിലായിരിക്കണം ഭാര്യ എന്ന് ഭഗവാൻ ചോദിച്ചത്. അതായത് സഭ, നമ്മുടെ ജീവിത പങ്കാളി. ആ വിശദീകരണം താൽക്കാലികമായ ശാന്തിയെ മരിയോയിൽ ഉണ്ടാക്കിയുള്ളൂ. മരിയോ പുറത്തിറങ്ങി. നിലയത്തിൽ തന്നെയുള്ള ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുമ്പിൽ നിന്ന് ഏറെ നേരം പ്രാർത്ഥിച്ചു. ആ സമയം ഒരാൾ വന്ന് ധാരാളം ആശ്വാസവചനങ്ങൾ ചൊരിഞ്ഞു. അപ്പോൾ ഉണർവുണ്ടായി. മുറിയിലെത്തിയപ്പോൾ തോന്നി, ഒരു പക്ഷേ ആ രൂപത്തിൽ വന്നത് ഷിർദിസായി ആയിരിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾക്ക് സാന്ത്വനശക്തി ഏറെ ഉണ്ടായിരുന്നു. രാത്രിയായി, ഉറങ്ങാൻ പറ്റുന്നില്ല. സ്വാമിക്കൊരു കത്തെഴുതാം എന്ന് മരിയോ തീരുമാനിച്ചു. കത്തെഴുതി. കത്തിലെ സാരാംശം ഇങ്ങനെയായിരുന്നു, ഈശ്വരപ്രാപ്തിക്ക് വേണ്ടിയായിരിക്കണം എൻ്റെ ജീവിതം. അങ്ങ് ഭാര്യ എന്നുദ്ദേശിച്ചത് സഭയെക്കുറിച്ചാണെങ്കിൽ ഈ കത്ത് സ്വീകരിക്കണമേ, ഞാൻ അങ്ങനെ അത് തിരിച്ചറിഞ്ഞുകൊള്ളാം. അതിനുശേഷം മരിയോ കിടന്നു. പിറ്റേ ദിവസം ദർശനത്തിനെത്തി. ദർശന സമയമായി. ഭഗവാൻ ഒഴുകി വരുന്നു. കൺകുളിർക്കെ മരിയോ ആ ദർശനം ആസ്വദിച്ചു. കുസൃതി ചിരിയുമായി സ്വാമി സമീപത്തെത്തി. വലതുകരം നീട്ടി രണ്ട് വിരലുകൾ കൊണ്ട് കത്ത് സ്വീകരിച്ചു. പിന്നീട് ശുദ്ധമായ ഇറ്റാലിയൻ ഭാഷയിൽ പറഞ്ഞു, യെസ് പ്രീസ്റ്റ് സി. ആ വാക്കുകൾ മരിയോയെ ആകെ മാറ്റിമറിച്ചു. അതെ, താങ്കളുടെ ചിന്ത ശരി തന്നെ എന്ന് തൻ്റെ മാതൃഭാഷയിൽ സ്വാമി പറഞ്ഞിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ താനാണെന്ന് മരിയോയ്ക്ക് തോന്നി. താൻ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു, സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു ദൈവസന്നിധിയിൽ. തനിക്ക് അഭയം ലഭിച്ചിരിക്കുന്നു. നേടേണ്ടത് നേടിയ സന്തോഷത്താൽ അദ്ദേഹം വത്തിക്കാനിലേക്ക് മടങ്ങി. ആഴത്തിലുള്ള മനനവും തപസ്സും സത്യസാക്ഷാത്കാരത്തിന് അദ്ദേഹത്തെ ഏറെ സഹായിച്ചു. തൻ്റെ അനുഭവങ്ങൾ സഭയിലെ പലരുമായി പങ്കുവച്ചു. പക്ഷെ അവർക്കിതൊന്നും സ്വീകരിക്കാൻ സാധിച്ചില്ല. ധാരാളം പേർ എതിർത്തു. സഭയുടെ പ്രവർത്തനങ്ങളിൽ മരിയോ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു. നമുക്ക് എന്താണ് സ്വന്തമായുള്ളത്? അതാണ് സംരക്ഷിക്കേണ്ടത്, നേടിയെടുക്കേണ്ടത്. ആത്മാവിനെ നഷ്ടപ്പെടുത്തി മറ്റെന്തൊക്കെ നേടിയിട്ടും എന്ത് പ്രയോജനം? ഗർഭഛിദ്രം, വിവാഹമോചനം, മയക്കുമരുന്ന് ഇവയേക്കാളൊക്കെ പ്രാധാന്യം ആ പരമസത്യത്തെ അറിയലാണ്. ഇതറിഞ്ഞാൽ മറ്റുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകും. തൻ്റെ അനുഭവങ്ങളും നിഗമനങ്ങളും മരിയോ പുസ്തകമായി എഴുതി. ബാബയെ തൻ്റെ ആഗ്രഹം അറിയിച്ചു. പക്ഷെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അനുവാദം ലഭിച്ചില്ല. പിന്നീട് ഒരിക്കൽ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കാൻ അനുവദിച്ചു. അങ്ങനെ ആ പുസ്തകം 1991 മധ്യത്തോടെ പ്രസിദ്ധീകരിക്കപ്പെട്ടു. സഭയിൽ ആ ഗ്രന്ഥം കോളിളക്കം തന്നെ സൃഷ്ടിച്ചു. എ കാത്തലിക് പ്രീസ്റ്റ് മീറ്റ്സ് സായിബാബ. പല നിയമ നടപടികൾക്കും മരിയോ വിധേയനായി. താൻ അപകടകരമായ സ്ഥിതിവിശേഷത്തെ നേരിടുകയാണെന്ന് അദ്ദേഹം അറിഞ്ഞു. ഗിയോർഡാനോ ബ്രൂണോയെ സഭ കൈകാര്യം ചെയ്ത രീതി ഓർമ്മയിലെത്തി. തനിക്ക് മുമ്പിൽ രണ്ട് വഴികളാണ് ഉള്ളത്. ഒന്നുകിൽ സഭ പറയുന്നത് ശരിയെന്ന് സമ്മതിക്കുക, അങ്ങനെ ജീവിതം സുരക്ഷിതമാക്കുക. അല്ലെങ്കിൽ സത്യത്തിനായി നിലകൊള്ളുക, ശരീരത്തെ നിസ്സാരമായി ഗണിക്കുക. ശരീരം പോയാലും സത്യത്തിൻ്റെ കൂടെ നിന്നാൽ താൻ ദൈവത്തിൻ്റെ കൂടെയാണ്. ദൈവത്തെ തള്ളിയിട്ട് ഇവിടുത്തെ രണ്ടു നാൾ ജീവിതം എന്തിന്? അദ്ദേഹം സത്യത്തിൽ ഉറച്ചു നിന്നു. സഭ എതിർത്തു. നിയമ നടപടികൾക്ക് അദ്ദേഹം വിധേയനായി. സഭയുടെ ഒരു വിചാരണ സംഘത്തിലേക്ക് അദ്ദേഹം വിളിക്കപ്പെട്ടു. ബിഷപ്പ് ശക്തമായി മരിയോയുടെ വാദഗതികളെ എതിർത്തു. നമുക്ക് ക്രിസ്തു മാത്രമാണ് സത്യം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ബൈബിൾ ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. മരിയോ വിനയത്തോടെ തെളിവുകൾ നിരത്തി പറഞ്ഞു. ക്രിസ്തു ബാബയും ഒരുപോലെ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ബിഷപ്പ് ചോദിച്ചു. മരിയോ പറഞ്ഞു, ഈശ്വരന് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള രൂപം കൈക്കൊള്ളാനാവില്ല എന്ന് പറയാൻ അങ്ങേക്ക് കഴിയുമോ? താൻ വരുമെന്ന് ക്രിസ്തു പറഞ്ഞിരിക്കുന്നു, ഇതുവരെ വന്നില്ല എന്ന് എങ്ങനെ പറയാനാകും? മരിയോ ചോദിച്ചു. ഇത്തരം ഉത്തരങ്ങൾ കേട്ട് അധികാരസ്ഥാനങ്ങൾ അസ്വസ്ഥമായി. നിങ്ങൾ സഭയെ തള്ളിപ്പറയുന്നു, അവർ പറഞ്ഞു. ഈശ്വരൻ വന്നാൽ കത്തോലിക്ക സഭയ്ക്ക് മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ എന്നുവരെ അവർ ഉറപ്പിച്ചു പറഞ്ഞു. പിന്നീട് മരിയോ കൂടുതൽ സംസാരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല. തുറന്ന മനസ്സുകളോട് മാത്രമേ ചർച്ച സാധിക്കൂ. അധികം താമസിയാതെ വത്തിക്കാനിൽ നിന്നും അദ്ദേഹത്തെ നാടുകടത്തി. പക്ഷെ മരിയോ കുലുങ്ങിയില്ല. അദ്ദേഹം ഭാരതത്തിലെത്തി. ഈശ്വരനാണ് എല്ലാമെന്നറിഞ്ഞ് ഒരുവനെ ഭയപ്പെടുത്താൻ ലോകത്തിൽ എന്തിനാവും? ഈ ലോകത്തുള്ള എല്ലാം രണ്ടു നാൾ എന്നറിഞ്ഞവന് ലോകത്തെ ആശ്രയിക്കാൻ എങ്ങനെ സാധിക്കും? സ്വാമി ഒരിക്കൽ പോലും ആരുടെയും വിശ്വാസങ്ങളെ എതിർത്തിട്ടില്ല.
മാത്രമല്ല സ്വന്തം വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കാനാണ് ഇന്നും ഉപദേശിച്ചിട്ടുള്ളത്. സ്വാമിയെ കണ്ടതോടുകൂടി ബൈബിളിലെ ഓരോ സന്ദേശങ്ങളുടെയും താല്പര്യം ശരിക്കും തനിക്ക് വെളിപ്പെട്ടുവെന്ന് അദ്ദേഹം പറഞ്ഞു. ആ കത്തോലിക്ക പുരോഹിതൻ ജീവിതത്തിൽ നേടേണ്ടത് നേടി. അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളെ മാറ്റിമറിക്കാതെ തന്നെ ഭഗവാൻ ബാബ ആ സാധകനെ മുന്നോട്ട് നയിച്ചു. ഈശ്വര അന്വേഷണത്തിന് വേണ്ട മുഖ്യമായ സമ്പത്ത് നിർഭയത്വമാണ്. ഓം ശ്രീ സായിരാം.